എവരിവാൻ, വെൽക്കം ടു സൗമ്യസ് ട്രഡീഷണൽ കുക്കിംഗ് ചാനൽ. കപ്പയും മീനും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കപ്പയും മീനും കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. നന്നായി കഴുകി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ആയതുകൊണ്ട് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരല്പം ഉപ്പും. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 3/4 വേവാകുമ്പോൾ ഈ വെള്ളം മാറ്റി പുതിയ വെള്ളം ചേർത്ത് വീണ്ടും വേവിച്ചെടുക്കാം. കപ്പിയില് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ വേവിച്ചെടുക്കുക. ഒരുപാട് ഉടയാൻ പാടില്ല. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക, ഫിഷ് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഫിഷ് ഇടുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിലാപ്പിയ ഫിഷ് ഫില്ലറ്റ് ആണ്. ഇതൊരു 1.5 ഫിഷ് ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മഞ്ഞപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതിനെ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് കുക്കായി വരുമ്പോൾ തന്നെ ഇതിനെ പാനിൽ വെച്ച് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കപ്പ വേവിച്ചത് ആഡ് ചെയ്യാം. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നാരില്ലാത്ത കപ്പ നോക്കി എടുക്കണം. ഇനി കപ്പയും ഫിഷിനെയും നന്നായി മാഷ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കപ്പയും മീനും നന്നായി യോജിച്ച് വരുമ്പോൾ അതിനെ പാനിന്റെ ഒരു സൈഡിലേക്ക് മാറ്റുക. ഇനി ഇതിന്റെ സൈഡിൽ എണ്ണ ഒഴിച്ച് ഉള്ളിയും മസാലയും എല്ലാം വറുത്തെടുക്കാം. പാൻ ലോ ഫ്ലെയിമിൽ വെച്ച് സൈഡിൽ എണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1/2 കപ്പ് വലിയ ഉള്ളി ആഡ് ചെയ്യുക. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളിന്റെ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇതിൽ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ട കാരണം ഇനി മഞ്ഞപ്പൊടി ഇടുന്നില്ല. എരിവിനനുസരിച്ച് മുളക് പൊടി, ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് പട്ടയും ഗ്രാമ്പും ഏലക്കയും പെരിഞ്ജീരകവും കൂടെ അരച്ച പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കുക. അപ്പൊ മസാലന്റെ എല്ലാം നല്ല മണം വരുന്നുണ്ട്. വെള്ളം മുഴുവൻ പോണവരെ നന്നായി വഴറ്റിയെടുക്കുക. കപ്പയിലോ മീനിലോ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ഷേപ്പാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പാനിൽ വെച്ച് തന്നെ വെള്ളം മൊത്തം കളഞ്ഞ് ഫ്രൈയാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പൊ മസാലയും കപ്പയും മീനും എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ചൂടാറി വരുമ്പോൾ കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി ഉരുളയാക്കി വെക്കാം. ഡിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ മൈദേന്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് 1/4 കപ്പ് മൈദ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഇതിൽ ഡിപ്പ് ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെഡിനെ ടോസ്റ്ററിലിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്. ഡസ്ക് പൊടിയും ഉപയോഗിക്കാം ഇതിന് പകരം. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാൻ കട്ട്ലറ്റ് എല്ലാം ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി ഓരോ കട്ട്ലറ്റും എടുത്ത് മൈദയിൽ ഡിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ എല്ലാ കട്ട്ലറ്റും മൈദേന്റെ വെള്ളത്തിലും ബ്രെഡിലും ഡിപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ചത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു സൈഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ ഇതിനെ തിരിച്ചിടാം. ഇനി മറ്റേ ഭാഗവും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് എല്ലാ കട്ട്ലറ്റിനെയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും കപ്പയും മീനും കൊണ്ടുള്ള കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.